നാച്ചുറൽ സ്റ്റോണിൻ്റെ വലുപ്പമുള്ള ഇൻ്റർലോക്ക് നമ്മൾ വിരിക്കാൻ പോവുകയാണ് ഈ സൈറ്റിൽ. ഇത് 12 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളമല്ല സ്റ്റോൺ ടൈപ്പ് കട്ടയാണ് നമ്മൾ വിരിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മണ്ണൊക്കെ ലെവലാക്കി മെഷീനേറ്റ് അമർത്തി ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിത് അതിനുശേഷം നമ്മൾ ബേബിക്ക് ലെവലാക്കി ബേബി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ആ കട്ടവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കട്ടയുടെ മോഡല്, വലിയ കട്ടയാണ്. 12 ഇഞ്ച് വീതി 18 ഇഞ്ച് നീളം, 1.5 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഇത് ഒരു കട്ട. അപ്പോൾ ഇത് വിരിക്കണമൊക്കെ നമുക്കത് കാട്ടിത്തരാം. അത് പുതിയൊരു മോഡലാണ് നമ്മൾ വിരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ രണ്ട് ഭാഗങ്ങളിലായിട്ട് കട്ട ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇൻ്റർലോക്ക് വിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇൻ്റർലോക്ക് വിരിക്കാൻ പോവാണ്. അങ്നെ നമ്മൾ വിരിച്ച് വിരിച്ച് ഇവിടെ എത്താറായി കേട്ടോ. കുറച്ച് നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വിരിച്ച് വെച്ച് നമ്മൾ മുകളിൽ മുകളിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 50% കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ വിരിച്ച് വരികയാണ്. ഇതിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വിരിക്കുന്നത്. ഇങ്ങനെ കട്ടിങ് പീസുകളൊക്കെ ഇതാ ചെറിയൊരു രണ്ട് കട്ട വെച്ചതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർലോക്ക് വിരിക്കുന്നത്. അവസാനത്തെ പണിയിലാണ്, കട്ടകളൊക്കെ പീസുകളൊക്കെ അടുപ്പിച്ച് വെക്കുന്ന സമയമാണ് ഇപ്പം. ബാക്കി എല്ലാ പണികളൊക്കെ കഴിഞ്ഞു, ദേശമൊക്കെ വിരികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തും കട്ടിങ് ചെയ്യാണ്ട് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫില്ലാവും. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ മിസ്റ്റർ സക്കീർ ഹുസൈനാണ്. സക്കീറാണ് നമ്മളെ ഇൻ്റർലോക്കിൻ്റെ മെയിൻ പണിക്കാരന്. നമ്മൾ V1 ഇൻ്റർലോക്ക് കമ്പനിയാണ് കേട്ടോ. ആവശ്യക്കാരൊക്കെ ബന്ധപ്പെടുക. അങ്ങനെ നമ്മളിത് ആ കട്ട മുഴുവൻ വിരിച്ച് കഴിഞ്ഞു. ഇതാ ചെറിയൊരു ഗ്യാപ്പ് മാത്രം ഇട്ടിട്ടതിന് ശേഷം ഇതിൽ നമ്മൾ ഗ്രാസ് വെക്കാനുള്ള പരിപാടിയാണ്. പുല്ല് വെച്ചിട്ട് അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. അങ്ങനെ വീടിൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞ് ഇതാ ഇൻ്റർലോക്ക് വിരിച്ച് കഴിഞ്ഞ് എല്ലാ ഭാഗങ്ങളും കട്ടിങ്ങും നമ്മൾ ഇടയിൽ കോൺക്രീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. കട്ട കട്ട് ചെയ്തിട്ട് ഏഷ്യയിൽ നമ്മൾ കോൺക്രീറ്റൊക്കെ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഗ്രാസ് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ എങ്ങനെയുണ്ട് വീട് കാണാൻ? ഇൻ്റർലോക്ക് ഇട്ടപ്പോൾ വീടിൻ്റെ ഷേപ്പ് തന്നെ മാറിയില്ലേ, അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ ഗ്രാസ് വെക്കാൻ പോകാം. ഇത് നമ്മൾ ഗ്രാസ് വാങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. അങ്ങനെ നമ്മളിത് അങ്ങനെ കറക്റ്റ് നമ്മളെ ഈ പട്ടിക്കിൻ്റെ ലെവലിലാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ബ്ലേഡ് സാധാ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്താൽ മതി. അങ്ങനെ അതിൻ്റെ ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ ഗ്രൗട്ട് പാർന്നിട്ട് ഈ ഗ്രൗട്ട് നമ്മൾ ഈ ഗ്യാപ്പിൽ പാരും. അതിനുശേഷം നമ്മൾ ഈ പുല്ല് അതിൽ വെക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഗ്രൗട്ട് ഇങ്ങനെ പാർന്നതിന് ശേഷം ഇനി നമ്മളാ പുല്ലെടുത്തിട്ട് വെക്കും. ഈ പുല്ലിങ്ങനെ ഇത്രയുള്ള സംഭവം. ഇതിന് ശേഷം നമ്മൾ ആണി അടിച്ചിട്ടൊന്ന് ഉറപ്പിക്കണം. രണ്ട് ഭാഗത്തും ഒന്ന് ആണി അടിച്ചിട്ട് ഒന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മളിതാ ആണി അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആണി അടിക്കും. രണ്ട് ഭാഗങ്ങളിലായിട്ട് നമ്മൾ ആണി അടിച്ചിട്ട് അതൊന്ന് ഉറപ്പിക്കുകയും കുറച്ച് 2-3 ദിവസം കഴിഞ്ഞ ശേഷം നമ്മളിത് അടിക്കണം കേട്ടോ. കോൺക്രീറ്റ് ഈ പുല്ല് വെക്കുന്നത് നേരത്തെ കോൺക്രീറ്റ് ചെയ്ത് പോയതാണ്. അങ്ങനെ അതാ ഏകദേശമൊക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ് ഫില്ലാക്കി വരുന്നുണ്ട്. അങ്ങനെ അത് അവസാനം നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ വർക്ക് മുഴുവനായിട്ട് പൂർത്തിയായിട്ടുണ്ട്. പുല്ലൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് നല്ല നാച്ചുറൽ സ്റ്റോൺ വിരിച്ചതിലേറെ ഭംഗിയായിട്ടുണ്ട്, നല്ല ഷാറായിട്ടുണ്ട് വിരിച്ചതൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ഇൻ്റർലോക്ക് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. എങ്ങനെ ഇൻ്റർലോക്ക് വിരിക്കണം, ഇൻ്റർലോക്ക് വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലാണ് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ. തൊട്ടടുത്ത ജില്ലകളിലൊക്കെ നമ്മൾ ഇൻ്റർലോക്കിൻ്റെ വർക്ക് എടുക്കാറുണ്ട്. അപ്പം ഇൻ്റർലോക്കുമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മളതിൻ്റെ പരിഹാരങ്ങളൊക്കെ മറുപടി ആയിട്ട് കമൻറ്റിൽ തന്നെ തരുന്നതാണ്. അപ്പം ഇതേപോലെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.